ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം വലിയ ആരോപണവുമായി രംഗത്തു വന്ന ആളായിരുന്നു സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിന്റെ പിറകിൽ ഉണ്ടായിരുന്നത് ആരാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ആർഎസ്എസും ബിജെപിയും തന്നെയായിരുന്നു. ആർഎസ്എസിന്റെയും ബിജെപിയുടെയും അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച ആളായിരുന്നു സ്വപ്ന സുരേഷ്. ഈ അജണ്ട പ്രായോഗികവൽക്കരിച്ചത് ആരാണ്? യുഡിഎഫ്. സ്വപ്ന സുരേഷ് എന്തെങ്കിലും വിളിച്ചു പറയും, അതിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്നത് ആർഎസ്എസും ബിജെപിയും, അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങും യുഡിഎഫ്. ഇതാണ് കേരളത്തിൽ കഴിഞ്ഞ ആറുമാസമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്വപ്ന സുരേഷിന്റെ പിറകിൽ ആരാണ്? ആർഎസ്എസ് ആണ് എന്ന കാര്യത്തിൽ സംശയം ആർക്കുമില്ല. സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തത് ആർഎസ്എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻജിഒ ആയ പാലക്കാട് പ്രവർത്തിക്കുന്ന HRDS എന്ന സ്ഥാപനമാണ്. ജോലിയോടൊപ്പം വാഹനവും താമസിക്കാൻ സൗകര്യവും കൊടുത്തു. അതുമാത്രമല്ല, സ്വപ്ന സുരേഷിന് ഒരു അഡ്വക്കേറ്റിനെയും വെച്ചു കൊടുത്തു. അഡ്വക്കേറ്റ് ആരാണ്? അറിയപ്പെടുന്ന ആർഎസ്എസ്കാരൻ, ആർഎസ്എസിന്റെ പ്രധാനപ്പെട്ട വക്താവ്. ആർഎസ്എസിന്റെയും ബിജെപിയുടെയും കേന്ദ്ര നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ വലിയൊരു ഓപ്പറേഷനായിരുന്നു അത്. പറഞ്ഞു പറഞ്ഞ് സ്വപ്ന സുരേഷ് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് കെഫോൺ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലേക്കും ഇപ്പോൾ കെഫോൺ വരികയാണ്, ആ വീടുകളുടെ മുഴുവൻ ഡാറ്റയും ചോർന്നു പോകുമെന്ന മണ്ടത്തരം വിളിച്ചു പറഞ്ഞു. അതും കേട്ട് തലയാട്ടിയിരിക്കാൻ ഇവിടെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഒരു ഭീകരവാദിയെ കേരളം വിടാൻ മുഖ്യമന്ത്രി കൂടുനിന്നു. ചെമ്പിൽ ബിരിയാണി, ചെമ്പിൽ സ്വർണം കടത്തി തുടങ്ങിയ ആന മണ്ടത്തരങ്ങൾ, ഖത്തർ രാജാവിന് കൈക്കൂലി കൊടുക്കാൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായി തുടങ്ങിയ വലിയ വലിയ മണ്ടത്തരങ്ങൾ. അങ്ങനെ മണ്ടത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവസാനം കേസായി. സംസ്ഥാന സർക്കാർ കേസെടുത്തു, പോലീസ് കേസെടുത്തു. ആ കേസും FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതി പോയി. കോടതി ആ കേസ് തള്ളിക്കളയുകയും അന്വേഷണം തുടരാമെന്ന് പോലീസിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു. ഈ കേസെടുത്ത ഘട്ടത്തിൽ കേരളത്തിലെ പ്രമുഖ ചാനലിൽ വലിയ ചർച്ച നടന്നിരുന്നു. ആ ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ കേസ് തള്ളിപ്പോകും, മണ്ടത്തരമാണ് ചെയ്യുന്നത് എന്നാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഈ കേസ് കോടതിയുടെ വരാന്തയിൽ പോലും എത്തില്ല, അതിനു മുമ്പ് തന്നെ തള്ളിപ്പോകുമെന്നാണ്. എന്നാൽ കേസ് നിൽക്കുകയും കോടതി അത് അംഗീകരിക്കുകയും അന്വേഷണം തുടരാമെന്ന് പറയുകയും ഒക്കെ ചെയ്തു. ആരുടെയൊക്കെ വാദം കേട്ടതിന് ശേഷം സ്വപ്ന സുരേഷിന്റെ വാദവും കേട്ടു, പരാതിക്കാരനായ KT ജലീലിന്റെയും CP പ്രമോദിന്റെയും വാദവും കേട്ടു. അങ്ങനെ തീരുമാനമെടുത്തു കോടതി, ഈ കേസ് നിലനിൽക്കും. സ്വപ്ന സുരേഷിന്റെ വാദങ്ങളെല്ലാം എണ്ണി എണ്ണി ഖണ്ഡിച്ചു. സർക്കാരും പ്രോസിക്യൂഷനും മുന്നോട്ട് വച്ച രണ്ട് വാദങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണം മുന്നോട്ട് പോകും, ഇനി സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാം, സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാം. നടപടിക്രമങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. ഇനി കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ സ്വപ്ന സുരേഷിനെ കോടതിയെ സമീപിക്കാം, കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരധ്യായം അവസാനിക്കുകയായിരുന്നു. സ്വപ്ന സുരേഷിനെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടു നടന്ന ആളുകളൊക്കെ ഇപ്പോൾ മിണ്ടുന്നില്ല, ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല, അന്തിചർച്ചയില്ല, ഒന്നുമില്ല. മാധ്യമപ്രവർത്തകരും ആ വിഷയം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഇപ്പോൾ അതേ സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണർ. സംസ്ഥാന ഗവർണർ എങ്ങനെയാണോ സ്വപ്ന സുരേഷിനെ കൊണ്ട് ആർഎസ്എസ്കാർ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയിപ്പിച്ചു കൊണ്ടിരുന്നത്, അതേപോലെ സ്വപ്ന സുരേഷ് എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതേപോലെ നമ്മുടെ ഗവർണറും മണ്ടത്തരങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിലെത്തിയതാണ്, എന്നെ ആക്രമിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ എന്ന് പറഞ്ഞ ആരോപണം. കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഗവർണറെ ശാരീരികമായി ഉപദ്രവിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തു. അതിൻ്റെ ഗൂഢാലോചന നടന്നത് ദില്ലിയിൽ. കേസ് ദില്ലിയിലേക്ക് പോകും, ദില്ലി പോലീസിന് കേസെടുക്കാം, കാരണം ഗൂഢാലോചന നടന്നത് അവിടെയാണ്. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ദില്ലിയിലേക്ക് കേസ് കൊണ്ടുപോവുക, ദില്ലി പോലീസിന് കീഴിലേക്ക് കേസ് കൊണ്ടുപോവുക, അങ്ങനെ ദില്ലി പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയും നടപടികൾ മുന്നോട്ട് പോവുകയും അങ്ങനെ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുക എന്നതാണ് തന്ത്രം. പക്ഷേ സംഭവം നടന്നത് 2019ലാണ്. 2019ൽ കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ, ആ ചരിത്ര കോൺഗ്രസിൽ പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഗവർണർ പ്രസംഗിച്ചപ്പോൾ ആ വേദിയിൽ പ്രതിഷേധമുയർന്നു. സ്വാഭാവികമല്ലേ, പ്രതിഷേധം ഉയർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, പ്രതിഷേധിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചരിത്ര വിദ്യാർത്ഥികളും ചരിത്ര ഗവേഷകരും ചരിത്രാധ്യാപകരും ഒക്കെ പങ്കെടുക്കുന്ന
ഏറ്റവും വിപുലമായൊരു സദസ്സ്, ഒരു അക്കാദമിക് സദസ്സ്. ആ സദസ്സിൽ വെച്ച് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നയങ്ങൾ പറയുകയും പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്താൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യമെമ്പാടും സമരം നടക്കുന്ന ഘട്ടം, ലോകമെമ്പാടും അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്ന ഘട്ടം, ആ ഘട്ടത്തിലാണ് കേരളത്തിൽ ഒരു സർവകലാശാലയുടെ ഒരു പരിപാടിയിൽ, അതും കണ്ണൂരിൽ വെച്ച് ഗവർണർ പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത്, പരസ്യമായി പ്രസംഗിച്ചത്. പ്രതിഷേധം ഉയരേണ്ടതാണ്, പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്, ഇനിയും ഉയരും, ഇനിയും ഉയരണം. അത്തരം തെറ്റായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് കേരളം, എന്ത് മലയാളികൾ, എന്ത് അക്കാദമിക് സമൂഹം എന്ന ചോദ്യം അവരുടെ മുഖത്തേക്ക് നോക്കി കേരളത്തിൻ്റെ മക്കൾ ചോദിക്കും, ഇന്ത്യയുടെ മക്കൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരമാണ് ആ സർവകലാശാലയുടെ പരിപാടിയിൽ പങ്കെടുത്ത ചരിത്രകാരന്മാരും ചരിത്ര വിദ്യാർത്ഥികളും ചരിത്ര ഗവേഷകരും അധ്യാപകരും അടങ്ങുന്ന അക്കാദമിക് സമൂഹം പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം ശരിയാണ്, ആ പ്രതിഷേധമാണ് വൈസ് ചാൻസലറുടെ ഒത്താശയോടുകൂടി തന്നെ ശാരീരികമായി ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. അതിന് ഒത്താശ ചെയ്തു കൊടുത്ത ക്രിമിനലാണ് സർവകലാശാല വൈസ് ചാൻസലർ എന്നൊക്കെ ഗവർണർ പറയുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ പറയുന്നു. അദ്ദേഹം ബി ജെ പി കാരനാണ്, അദ്ദേഹം പല പല പാർട്ടികളിൽ നിന്നും വന്ന് അവസാനം ബി ജെ പിയിൽ എത്തിയ ആളാണ്, അത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നേരത്തെ ഒരു ഹവാല കേസിൽ പ്രതിയായിരുന്നു, വീണ്ടും ആ കേസ് മുന്നോട്ട് പോയില്ല, അന്വേഷണം മുന്നോട്ട് പോയില്ല, അതിൽ ഉയർന്ന ഇടപെടലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വപ്ന സുരേഷ് പരാജയപ്പെട്ട ഇടത്ത്, സ്വപ്ന സുരേഷ് ഇനി സ്വപ്ന സുരേഷിനെയും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇടത്ത്, അതേ അജണ്ട അതേ മുദ്രാവാക്യവുമായി ഇപ്പോൾ ഗവർണറെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിയും ആർ എസ് എസും മറ്റൊരു കളിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആരൊക്കെ രംഗത്തിറങ്ങി, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തിറങ്ങി, പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തിറങ്ങി കഴിഞ്ഞു ഗവർണർക്ക് പിന്തുണയുമായി. ഗവർണറെ അങ്ങനെ കൈവിട്ട് പിന്തുണക്കുന്നില്ല വി ഡി സതീശൻ. അദ്ദേഹം പറഞ്ഞത് ഗവർണർ അക്കാദമിക് സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പറയുന്നതിനോട് പൂർണ്ണമായി യോജിപ്പുണ്ട്, പക്ഷേ ഉയർത്തിയ ആരോപണങ്ങൾ ഇങ്ങനെ ഗവർണർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതേക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അന്വേഷിക്കണം, സംസ്ഥാന സർക്കാർ അന്വേഷിക്കണം, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് മറുപടി പറയാത്തത് എന്ന് ചോദിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. പക്ഷേ കെ പി സി സി ഇതിനകം തന്നെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗവർണർക്ക്. എപ്പോൾ എങ്ങനെയാണോ സ്വപ്ന സുരേഷിന് പിന്തുണ കൊടുത്തത്, അതേപോലെ അതേ രീതിയിൽ ഇതാ ഗവർണർക്ക് പിന്തുണയുമായി കെ പി സി സി എത്തിയിരിക്കുന്നു, യു ഡി എഫ് കൺവീനർ എം ഒ ഹസൻ എത്തിയിരിക്കുന്നു. അങ്ങനെ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി ആർ എസ് എസും ബി ജെ പിയും ഒരു രണ്ടാം കളിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യത്തെ കളി പൂർണ്ണമായും പാളിപ്പോയി, പൂർണ്ണമായും അവസാനിച്ചു. ഇനി രണ്ടാമത്തെ കളി എന്നത് ഗവർണറെ മുൻനിർത്തിക്കൊണ്ടുള്ള കളിയാണ്. ആ കളിയും കേരളത്തിൽ എത്രമാത്രം വിലപ്പോകും എന്ന് നോക്കി കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മനസ്സ് അനുസരിച്ച് അത് എവിടെയും എത്തില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇനി കേരളം കാണാനിരിക്കുന്നത്.